ഗൈസ്, ഇപ്പോ ഞാനാണെങ്കിൽ നമ്മുടെ എലൈറ്റ് ആൻഡ്രൂവിനെ ക്ലെയിം ചെയ്യാൻ പോവാണ്. എന്റെ മോന് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ എലൈറ്റ് ആൻഡ്രൂവിനെ കിട്ടുന്നത്. അപ്പൊ ആർക്കും തന്നെ ഈ ആൻഡ്രൂ ക്യാരക്ടറിനെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും അവേക്കണായിട്ടുള്ള ആൻഡ്രൂ ക്യാരക്ടറിനെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുമാത്രമല്ല, ഈ അവേക്കണായിട്ടുള്ള ഈ ആൻഡ്രൂ ക്യാരക്ടറിൻ്റെ പുതുതായിട്ടുള്ള എബിലിറ്റി എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഈ അവേക്കണായിട്ടുള്ള ആൻഡ്രൂവിനെ എടുക്കാൻ വേണ്ടി പറയുക. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, ആരും വിട്ടു കളയരുത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി അവേക്കണായിട്ടുള്ള ആൻഡ്രൂ ക്യാരക്ടറിനെ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഈ ക്യാരക്ടറിനെ എങ്ങനെ ക്ലെയിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാ ക്യാരക്ടർ സ്ലോട്ടിൽ പോയി ആൻഡ്രൂവിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ അടിയിലായിട്ട് അവേക്കണെന്ന് കാണും. അപ്പോൾ അവിടെ ഓരോ ചെറിയ ചെറിയ മിഷൻസ് കംപ്ലീറ്റ് ആക്കി നമ്മൾ ടോക്കൺ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ ഏകദേശം 4-5 ദിവസമായിട്ട് ടോക്കൺ കളക്ട് ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇനിയും ടോക്കൺ കളക്ട് ചെയ്യാം, ടോക്കൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോക്കൺ കിട്ടാത്ത ചെറിയ ചെറിയ മിഷൻസ് ആണ്. അപ്പോൾ MP5 വെച്ച് കൊല്ലുക, ബൂയ അടിക്കുക, ചെറിയ ചെറിയ മിഷൻസ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ ടോക്കൺ കളക്ട് ചെയ്ത് ആൻഡ്രൂവിനെ അവേക്കണാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സാധാ ആൻഡ്രൂവിനേക്കാൾ കൂടുതൽ പവർ അവേക്കണായിട്ടുള്ള ആൻഡ്രൂവിന് തന്നെയാണ്. ഗൈസ്, അപ്പോൾ അവേക്കണായിട്ടുള്ള ആൻഡ്രൂ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, സാധാ ആൻഡ്രൂ ക്യാരക്ടറിന് നമുക്ക് 12% ആർമർ ഡ്യൂറബിലിറ്റി ലഭിക്കുക. പക്ഷേ ഇവിടെ 14%, 2% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതും മാത്രമല്ല, നമ്മൾ ടീംമേറ്റ് കൂടി ഈ പവർ ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 15% എക്സ്ട്രാ ഡ്യൂറബിലിറ്റിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പുതിയ ആയിട്ടുള്ള അവേക്കണായിട്ടുള്ള ആൻഡ്രൂ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ കൂട്ടുകാരോടും ആൻഡ്രൂ ക്യാരക്ടറിന് ഇപ്പം തന്നെ പോയി ഒന്ന് ക്ലെയിം ചെയ്യാൻ പറയുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഗൈസ്, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ബെല്ലൈക്കൺ ഓളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്തേക്കുക. അങ്ങനെയാണ് ഞാൻ എപ്പം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് ഇൻസ്റ്റഗ്രാമിലും കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും എല്ലാ ഗീവ് അവേ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി. ഞാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും.